പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞുതരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് സ്ഥപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സാർ നമ്മളോടൊപ്പമുണ്ട്. സാറിനെ സ്വാഗതം ചെയ്യും. സ്വാഗതം. നമസ്കാരം. സാർ, നമ്മുടെ ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, വീട്ടിലെ വാതിൽ പടിഞ്ഞാറും ദർശനം വടക്കുമാണ്, അങ്ങനെ വന്നാൽ ബുദ്ധിമുട്ട് എങ്ങനെ? വീടിന്റെ വാതിൽ പടിഞ്ഞാറും അതിന്റെ ദർശനം വടക്കോട്ടുമാണ്. ആ, മനസ്സിലായി. അതായത് എലിവേഷൻ, അയാൾ വെച്ച വീടിന്റെ എലിവേഷൻ വടക്കോട്ടാണ്. പ്രധാനപ്പെട്ട വാതിൽ നിൽക്കുന്നത് പടിഞ്ഞാറാണ്. അപ്പൊ പടിഞ്ഞാറ് ദർശനമുള്ള വീടെന്ന് അർത്ഥം. പടിഞ്ഞാറ് ദർശനമുള്ള വീട്, എന്നാൽ വീടിന്റെ എലിവേഷൻ നിൽക്കുന്നത് വടക്കോട്ടാണ്. ആ, അടുത്തിട്ട് അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ചോദ്യം. അതിന്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ആ വീടിന്റെ ദർശനം പടിഞ്ഞാറ് ദർശനം എന്നർത്ഥം. പടിഞ്ഞാറ് ദർശനത്തിൽ ഉചിതമായ സ്ഥാനത്ത്, ഉത്തമ സ്ഥാനത്ത് പ്രധാനപ്പെട്ട വാതിൽ വേണമെന്ന് മാത്രം. ആ വാതിൽ എങ്ങനെയാണ് നിൽക്കുന്നത്, ഏത് നിൽക്കുന്നത് നമുക്ക് അറിഞ്ഞൂടല്ലോ. അതെ അതെ. ആ, എന്നാലും പറഞ്ഞു കൊടുക്കുക. പടിഞ്ഞാറിൻ്റെ മധ്യം എടുത്തിട്ട് വടക്കോട്ട് മാറ്റിയാണ് നിങ്ങളുടെ പ്രധാനപ്പെട്ട വാതിൽ നിൽക്കുകയാണെങ്കിൽ ഉത്തമമാണ്. അതല്ല, കന്നിമൂല ഭാഗത്തേക്ക് മാറി നിൽക്കുകയാണെങ്കിൽ ഉത്തമമല്ല. അടുത്ത ചോദ്യം, വീടിൻ്റെ തെക്ക് കിഴക്ക് മൂലയിൽ അലക്കുകല്ല് വന്നാൽ കുഴപ്പമുണ്ടോ? നല്ലതല്ല. തെക്ക് കിഴക്കേ മൂല ഭാഗമൊന്നുമല്ല, ഒരു വീടിൻ്റെ പ്രധാനപ്പെട്ട മൂലകൾ ഒന്ന് വടക്ക് കിഴക്കേ മൂലഭാഗം, തെക്ക് കിഴക്കേ മൂലഭാഗം, തെക്ക് പടിഞ്ഞാറ് ഭാഗം, വടക്ക് പടിഞ്ഞാറ് ഭാഗം. ഈ ഈ നാല് മൂലകളിലും പിന്നെ നനയ്ക്കുന്ന കല്ലിടാൻ പാടില്ല. മൂലയിൽ നിന്ന് മാറി ഒരു അഞ്ചടി അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിട്ട് ഇടുന്നതിന് നല്ലതാണ്. അടുത്തത്, എൻ്റെ വീടിൻ്റെ പണി രണ്ട് നിലയിലും രണ്ട് നിലയും പണി കഴിഞ്ഞ് തേപ്പ് കഴിഞ്ഞ നിലയിലാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും ഇവിടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി, വടക്ക് കിഴക്ക് മൂലയിൽ ബാത്റൂമാണ് ഉള്ളത്, വടക്ക് കിഴക്ക് മൂലയിൽ ബാത്റൂമാണ്. അത് അവിടെ പറ്റുമോ? അതിലെന്തെങ്കിലും ദോഷമുണ്ടോ? അതൊരു ചോദ്യം. അടുത്തത്, തെക്ക് കിഴക്ക് മൂലയിൽ ടോയ്ലറ്റാണ്, അതും ഒരു പ്രശ്നമാണോ? അതിന് അടുത്തായി സ്റ്റോർ റൂമും ഉണ്ട്, തെക്കിഴക്കേ മൂലയിൽ ടോയ്ലറ്റും സ്റ്റോർ റൂമും ഉണ്ട്, അതിനടുത്തടുത്ത് തന്നെ. ഈ നിലയിൽ വടക്ക് കിഴക്കുള്ള ബാത്റൂം അങ്ങോട്ട് മാറ്റി സ്ഥാപിക്കാൻ പറ്റും. അവിടെ പ്രശ്നമുണ്ടെങ്കിൽ ഒരു മറുപടി തന്നെ എന്നെ സഹായിക്കാം. നിങ്ങൾ വീട് വയ്ക്കാൻ നേരത്ത് വാസ്തുശാസ്ത്രപരമായിട്ട് അറിയാവുന്ന ഒരാളുടെ സേവനം ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന് എനിക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് മനസ്സിലാക്കി. അത് ആദ്യത്തെ തെറ്റ്. ഇപ്പം ഞാൻ പല പ്രാവശ്യം പല ആൾക്കാരുടെയും ഇതിൽക്കൂടെ എപ്പിസോഡ് പറയാറുണ്ട്, ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു പ്ലാൻ വരച്ചിട്ട് വാസ്തുശാസ്ത്രപരമായ അറിവുള്ള ആൾക്കാരുടെ മുമ്പ് കൊണ്ട് കൊടുക്കണം, അവരിത് കറക്റ്റ് ചെയ്ത് തരും. ഒരിക്കലും ഒരിക്കലും വരാൻ പാടില്ലാത്ത ഭാഗമാണ് വടക്കിഴക്കേ മൂലഭാഗം, ഈശാന കോണ്, വേഴമണ്ഡലം, ദൈവത്തിൻ്റെ സ്ഥാനം, പൂജാമുറി വരേണ്ട സ്ഥാനത്ത് ടോയ്ലറ്റ്. സർവനാശം ഫലം, ഒറ്റ വാക്ക്, സർവനാശം ഫലം. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് അവിടെ നിന്ന് മാറ്റണം. എന്നിട്ട് രണ്ടാം വീണ്ടും ചോദിച്ചിട്ടുണ്ട്, തെക്ക് കിഴക്കേ മൂലഭാഗത്ത് അഗ്നി കോണ്, ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗത്ത് ടോയ്ലറ്റ്, അതും ആപത്തി തന്നെ. ചുരുക്കി പറഞ്ഞാൽ വീടിൻ്റെ നാല് മൂലകളിലും, പ്രധാനപ്പെട്ട നാല് മൂലകളിലും ടോയ്ലറ്റ് കൊടുക്കരുത്. മൂലകളല്ലാത്ത രീതിയിൽ ടോയ്ലറ്റ് കൊടുക്കണം കേട്ടോ. അത് അവരുടെ ഈ ഇത് എപ്പിസോഡ് അത്. അപ്പോൾ സ്റ്റോറൊക്കെ വരാം, മൂലയിൽ സ്റ്റോർ വരുന്നത് കുഴപ്പമൊന്നുമില്ല. അത് ചോദിച്ചിരിക്കുന്നത് ഈ സ്റ്റോർ റൂം, എനിക്ക് തോന്നുന്നു ബാത്റൂം സ്റ്റോർ റൂമിന്റെ സൈഡിലേക്ക് മാറ്റാമോ എന്നാണ് ചോദ്യം. മൂലകളിൽ മൂല എന്തായിരുന്നാലും തെക്കിഴക്കേ മൂലഭാഗമായിരുന്നാലും വടക്കിഴക്കേ മൂലഭാഗം ടോയ്ലറ്റ് വരാൻ പാടില്ല എന്ന് പറഞ്ഞു. സ്റ്റോർ മുറി വരുന്നതിന് തടസ്സമൊന്നുമില്ല. പിന്നെ അടുത്ത അവർക്ക് എന്താ ചോദിച്ചിട്ടുള്ളത്? ഇത്രയുമാണ് എന്റെ ചോദ്യം. സ്റ്റോർ റൂം ഇരിക്കുന്നിടത്തേക്ക് ഇപ്പൊ ഇനി ടോയ്ലറ്റ് ചേഞ്ച് ചെയ്യാമോ? ശരി, ശരിയില്ല കേട്ടോ. അത് അപ്പോടെ ചുരുക്കി പറഞ്ഞിരുന്നാല് അറിവുള്ള ഒരാളുടെ ഒരു കഴിയുമെങ്കിൽ ഒരു വാസ്തുപരമായിട്ട് അറിയത്തക്ക ഒരാളിൻ്റെ സേവനം ഉപയോഗപ്പെടുത്തുക. അടുത്ത ചോദ്യം, കിഴക്ക് ഭാഗത്താണ് വീടിൻ്റെ മുൻവശം, വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് അടുക്കള. അടുക്കള അടുക്കള റൂം തെക്ക് ഭാഗം തെക്ക് പടിഞ്ഞാറ് മൂല വരെ എത്തിയിട്ടുണ്ട്. അടുക്കള റൂം തെക്ക് പടിഞ്ഞാറ് മൂല വരെ എത്തിയിട്ടുണ്ട്. ഈ ഭാഗത്ത് കന്നിമൂലയാണെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ അടുക്കള റൂം ആയതുകൊണ്ട് ദോഷമുണ്ടാകുന്നു. സാധാരണ തെക്ക് കിഴക്കേ മൂലഭാഗത്ത് അഗ്നി ഉള്ള അടുക്കള വരാം. ആ അടുക്കള നീണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗം വരെ എങ്ങനെ പോണത്? അത്രയും ദൂരം വലിയൊരു അടുക്കള നെടുനെടാ എടുത്തോണ്ട് പോകുമോ? അങ്ങനെ ഒരിക്കലും അടുക്കളക്കൊക്കെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട മുറിയെക്കാട്ടെയും അല്പം അങ്ങനെ ചെറുത് തന്നെ ആയിരിക്കണം അടുക്കള എന്നുള്ള കണക്ക് കൂട്ടില്ല. ഇതിപ്പോഴേ
അടുക്കള ആയിക്കോട്ടെ, പിന്നെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ മോഡേൺ കിച്ചൺ എടുക്കാം, വർക്ക് ഈ മൂന്നും കൂടെ എടുത്താൽ പോലും അങ്ങ് എന്തായിരുന്നാലും തെക്ക് പടഞ്ഞ ഒരു കന്നിമൂല ഭാഗത്തേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. അത് ആപത്താണ്. അതായത് തെക്കിൻ്റെ മദ്യം കഴിഞ്ഞ് ഒരിക്കലും അടുക്കള ഭാഗം പോകാൻ പാടില്ല. അതായത് വീടിൻ്റെ വീട് നമ്മൾ തെക്ക് ഭാഗത്തിൻ്റെ വീടിൻ്റെ തെക്കിൻ്റെ മദ്യം എടുത്തിട്ട് ഒരിക്കലും പടിഞ്ഞോട്ട് വരാൻ പാടില്ല, കിഴക്കോട്ട് വരാം. കഴിയുമെങ്കിൽ വടക്ക് തെക്ക് കിഴക്കൻ മൂല ഭാഗത്ത് അഗ്നി കോണിൽ അടുക്കള കൊടുക്കുക, അതിൻ്റെ തൊട്ട് പുറയിലേക്ക് വർക്ക് ഏരിയ കൊടുക്കുക, തടസ്സമില്ല. ഓക്കെ, അടുത്ത ചോദ്യം, വടക്ക് വശത്ത് സ്റ്റെയർകേസ് വന്നാൽ പ്രശ്നമുണ്ടോ? അവിടെ സ്ഥലമുണ്ടോ? അതുകൊണ്ടാണെന്ന് വടക്ക് കിഴക്കേ മൂല ഭാഗത്ത് നിന്ന് ആരംഭിക്കാൻ പാടില്ല. വടക്ക് കിഴക്കേ മൂല ഭാഗത്ത് ഈശാന കോണാണ്, വാസ്തു ദേവൻ്റെ തല വരുന്ന ഭാഗമാണ്. അപ്പോൾ ഏറ്റവും അടുത്തുള്ള നിർമ്മാണം ആ മൂലയിൽ പാടില്ല. വേണമെങ്കിൽ വടക്കിഴക്കേ മൂല ഭാഗത്ത് നിന്ന് 7.5 അടി മാറിയിട്ട് വടക്ക് വശത്തേക്ക്, വടക്കിഴക്ക് അതാവാം, വടക്കിഴക്കേ മൂല ഭാഗത്ത് നിന്ന് 7.5 അടി മാറിയിട്ട് നമുക്ക് സ്റ്റെയർകേസ് ആരംഭിക്കുന്നത് തെറ്റില്ല. അടുത്ത ചോദ്യം, വടക്ക് റോഡും ഭൂമി 4 ഫുട്ട് താന്നുമാണ്, വടക്ക് റോഡും ഭൂമി 4 ഫുട്ട് താന്നുമാണ്, റോഡിൽ നിന്ന് 2 ഫുട്ട് ഉയർത്തി ഫില്ലറിൽ തറ ചെയ്താൽ താഴത്തെ സ്ഥലം ഉപയോഗിക്കാമോ? 2 ഫുട്ട് റോഡിൽ നിന്ന് ഉയർത്തി തറ ചെയ്താൽ താഴത്തെ സ്ഥലം ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ ഭൂമി ഉത്തമ ഭൂമി ആകാൻ എന്താണ് ചെയ്യുക എന്നുള്ളതാണ്. എങ്ങോട്ടാണ്? കിഴക്ക് ഭാഗത്ത്, വടക്ക് റോഡ്, വടക്ക് സൈഡാണ് റോഡ് വന്നിരിക്കുന്നത്. ഭൂമി 4 ഫുട്ട് താന്നിട്ടാണ് ഇരിക്കുന്നത്. വടക്ക് ദർശനമായിട്ട് എടുക്കണമെങ്കിൽ 4 അടി താന്നിട്ടാണ് ഉള്ളത്. അതെ. അപ്പൊ റോഡിൽ നിന്ന് 2 ഫുട്ട് ഉയർത്തി ഫില്ലറിൽ തറ ചെയ്താൽ, ഇപ്പം ഭൂമി 4 ഫുട്ട് താന്നിരിക്കുന്നത് കൊണ്ട് 2 ഫുട്ട് ഉയർത്തി ഫില്ലർ വെച്ച് തറ ചെയ്താൽ താഴത്തെ സ്ഥലം ഉപയോഗിക്കാമായിരുന്നു. അപ്പോൾ ഭൂമി ഉത്തമ ഭൂമിയാകാൻ എന്താണ് ചെയ്യാന്നുള്ളതാണ്. ഉത്തമ ഭൂമിയാകാൻ വേണ്ടി ഈ ഇങ്ങനെ കിടന്ന് ചുറ്റേണ്ട കാര്യമില്ല. നമുക്കിപ്പോൾ നമ്മുടെ ലാൻഡ് കൈ കിട്ടി, 4 അടി താഴ്ന്നാണ് റോഡ് പോകുന്നതെങ്കിൽ റോഡിന് ഏകദേശം സമാന്തരമായിട്ട് നമുക്കൊരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ റോഡിൽ നിന്ന് 1 അടി പൊക്കി സ്വപ്പം പൊങ്ങിക്കുന്നില്ലേ, എന്നിട്ട് ബാക്കി എല്ലാം ഒരേ രീതിയിൽ മണ്ണെടുത്ത് മാറ്റുക, ഒരേ ലെവൽ മണ്ണെടുത്ത് മാറ്റിയിട്ട് പ്ലാൻ വരച്ച് വീട് വയ്ക്കുക. അവിടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് വേണ്ട. നമുക്കെപ്പോഴും തന്നെ പല ആൾക്കാരും ഈ മണ്ണിടിക്കാനൊക്കെ മടിച്ചിട്ട് വന്ന് കയറുന്ന സിറ്റൗട്ട് ഒരു ലെവല്, ഡ്രായിങ് ഹാൾ ഒരു ലെവല്, അടുക്കള ഒരു ലെവൽ ഇങ്ങനെ എടുക്കുക, അത് ആപത്താണ്, ഒരിക്കലും പാടില്ല. ഊർജ്ജം കറക്റ്റാണ് നിൽക്കില്ല. ഭൗമോർജ്ജം, പ്രാപഞ്ച ഊർജ്ജം, ലൈറ്റിനിങ് എയർ പാസിംഗ് എന്നും അവിടെ അനുകൂലമായിട്ട് നിൽക്കുക. എന്നും അസുഖങ്ങളായിരിക്കും ഫലം, വീടിനെന്നും അസ്വസ്ഥയായിരിക്കും. അങ്ങനെയുണ്ട്. ശരിയായിട്ട് പറഞ്ഞിരുന്നാൽ വീടിൻ്റെ സിറ്റൗട്ട് മുതൽ അടുക്കളൊരു അവസാനം വരെ ഒരേ ലെവൽ നിൽക്കുന്നതാണ് വീടിൻ്റെ ഐശ്വര്യം. അടുത്ത ചോദ്യം, ചുറ്റുമതിലിന് പുറത്ത് കാർ ഷെഡ് എവിടെ പണിയാം? ചുറ്റുമതിൽ ചേർത്ത് പണിയാമോ? നമുക്ക് ചുറ്റുമതിലിനകത്ത് നമുക്ക് കാർ പോർച്ചിനുള്ള സ്ഥാനം എന്ന് പറഞ്ഞാൽ, ഒന്ന് തെക്ക് കിഴക്കേ മൂലഭാഗം അഗ്നികോണം, ശുക്രൻ്റെ ആധിപത്യമുള്ള ഭാഗം, അതിന് മാറ്റമില്ല, ഭാഗ്യസ്ഥാനം അവിടെ ഒന്നാം സ്ഥാനം. രണ്ടാം സ്ഥാനം വടക്ക് പടിഞ്ഞാറ് ഭാഗം, വായുകോണ്, ചന്ദ്രൻ്റെ ദിക്ക്, അവിടെ നമുക്ക് കാർ പോർച്ച് വരാം. അപ്പോൾ അവിടെ ഒന്നും വയ്ക്കാൻ പറ്റില്ല. വടക്ക് കിഴക്കേ മൂലഭാഗത്ത് ഓപ്പൺ സ്പേസായിട്ടേ നമുക്ക് എടുക്കാൻ പറ്റും. ഒന്നാമത്തെ സ്ഥാനമാണെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാം. തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് കന്നിമൂലയിൽ ആ ഭാഗത്ത് ഒരിക്കലും ചെയ്യരുത്. അത് രാഹുവിൻ്റെ സ്ഥാനമാണ്, നിരതി കോണാണ്, ഒരിക്കലും കന്നിമൂല അടഞ്ഞു വരണം. ഒരുപാട് പേർക്ക് ഞാൻ നോക്കിയിട്ട് വീടുകളിലും ശരി, കന്നിമൂല അവർക്ക് അത് ഓപ്പണാക്കി ഇട്ടിട്ട് കാർപോർച്ച് ചെയ്തിട്ട് പിന്നെ അത് ഞാനത് അടപ്പിച്ചിട്ടുണ്ട്, അടുപ്പിച്ചിട്ട് ഒരു മുറിയാക്കി മാറ്റിയിട്ടുണ്ട്, രക്ഷപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ അവിടെ ഒരിക്കലും തന്നെ അവർ പറയും ഞങ്ങളുടെ വഴി വന്ന് അവസാനം കാർ കയറ്റിയിടാൻ സൗകര്യം അതേ ഉള്ളൂ, അതുകൊണ്ടാണ്. എന്നാലും നിവർത്തിയില്ല. എന്തായാലും കന്നിമൂല ഭാഗം ഞാൻ അടഞ്ഞു നിൽക്കണം, അവിടെ താഴ്ത്തി ഇട്ടിട്ട് നമുക്ക് കാർ പോർച്ച് എടുക്കുന്നത് അപകടം വില കൊടുത്ത് വാങ്ങുന്ന പോലെയാണ്. അതുകൊണ്ട് പാടില്ല നടത്തും. അടുത്ത ചോദ്യം, എൻ്റെ ക്ലിനിക് മെയിൻ ഡോർ തെക്കോട്ട് ഫേസ് ചെയ്താണ്, ക്ലിനിക്കിൻ്റെ മെയിൻ ഡോർ തെക്കോട്ട് ഫേസ് ചെയ്താണ്, ഗേറ്റ് ഫ്രണ്ട് ഡോറിനെ ഫേസ് ചെയ്താണ്, മുന്നിൽ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ റോഡാണ്, കൂടാതെ എൻ്റെ ഗേറ്റിനെ ഫേസ് ചെയ്ത് ഓപ്പോസിറ്റ് വീടിൻ്റെ ഗേറ്റ് വരുന്നു. അതായത് അവരുടെ വീടിൻ്റെ ഗേറ്റിൽ നിന്നും ഒരു റോഡ് എൻ്റെ ക്ലിനിക്കിൻ്റെ ഫ്രണ്ട് റോഡിൽ വന്നു നിൽക്കുന്നു. ഒരു ക്യാപിറ്റൽ ലെറ്റർ ടി ജംഗ്ഷൻ പോലെയാണെന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. റോഡ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. ഇതിലെന്തെങ്കിലും ദോഷമുണ്ടോ? അല്ല, ഈ പറഞ്ഞ കാര്യം ദോഷമുള്ള കാര്യമാണ്. അതായത് ഒരു ക്ലിനിക്കാണ്, ഒരു ക്ലിനിക് എന്ന് വെച്ചാൽ ചെറിയൊരു വ്യവസായ സ്ഥാപനം പോലെയല്ലേ ക്ലിനിക്ക്. നമ്മുടെ ഒരു ക്ലിനിക്കിട്ട്
നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു ഇതല്ലേ ക്ലിനിക് എന്ന് വെച്ചാൽ. അതിൽ നിന്ന് ആദായം കിട്ടി കഴിയേണ്ടതല്ലേ. അത് ഒരു സ്ഥാപനമാണ്, ഏതായിക്കോട്ടെ സ്ഥാപനമാണ്. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്തേക്ക് ഒരു ക്ലിനിക് കിടക്കണേന് ഒരു തടസ്സമില്ല, നല്ലതേ ഉള്ളൂ. എന്നാൽ അതിൻ്റെ ആ പ്രധാനപ്പെട്ട വാതിലിന് നേരെ കയറ്റി കൊടുക്കരുത്, അല്പം ലെഫ്റ്റോ റൈറ്റോ മാറ്റി. ഒരിക്കലും തന്നെ ഒരു പ്രത്യേകിച്ച് തെക്കാണെങ്കിൽ തെക്കിൻ്റെ പ്രധാനപ്പെട്ട വാതിലിന് നേരെ കയറ്റി കൊടുക്കരുത്, അല്പം മാറ്റി കൊടുക്കുക. പിന്നെ മാറ്റി കൊടുക്കുമ്പോൾ മറ്റേ വേറൊരു കാര്യം, ആ അടുത്തൊരു വീടിൻ്റെ നേരെ റോഡ് വന്ന് നിൽക്കുന്നത് ഒരു ടി ജംഗ്ഷൻ, അതായത് ആ അടുത്ത് നേരെ ഓപ്പോസിറ്റ് ഉള്ള റോഡ് വീടിൻ്റെ ഫ്രണ്ടിലൊരു റോഡ് പോലെയാണെന്ന്, ആ റോഡ് വന്ന് നിൽക്കുന്നത് ഇവരുടെ ഗേറ്റിന് നേരെയാണ് എന്നാണ്, ടി ജംഗ്ഷൻ പോലെ വരുന്നത്. അത് നല്ലതല്ല, അതെന്തെങ്കിലും ക്രമീകരിച്ച് ആ ഗേറ്റ് ആ രീതിയിൽ അല്ല, അത് വന്ന് നമുക്ക് നേരെ ഫോക്കസ് ചെയ്യാത്ത രീതിയിൽ ക്രമീകരിച്ച് എടുക്കണം. അപ്പോൾ അതിൽ വേണ്ട ചേഞ്ചസ് സാർ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ ഇന്നത്തെ ചോദ്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പ്രാക്ടിക്കലായിട്ട് ഓരോ നമ്മുടെ ഓരോ പ്രേക്ഷകരും അയച്ചു തന്നിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതിനൊക്കെ സാറിന് ഏറ്റവും ഉത്തമമായ ഉദാഹരണങ്ങൾ വെച്ച് തന്നെ സാർ ആൻസർ തന്നിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് വീണ്ടും ചോദ്യങ്ങൾ സാറിനോട് ചോദിക്കാം. മറ്റ് ഒരു എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.